നമസ്കാരം. സാരഥിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥിയിലെ ഇന്നത്തെ അതിഥി, അതിഥിക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അതൊക്കെ നമ്മൾ എന്തായാലും വിശേഷങ്ങൾ മൊത്തം ഇന്നത്തെ സാരഥി എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ജ്വല്ലറിയാണ്, ജ്വല്ലറി മേക്കിംഗ് ആണ് ഇന്ന് കാണാനായിട്ട് പോകുന്നത് കേട്ടോ. സോ നമുക്ക് വെൽക്കം ചെയ്യാം ഇന്നത്തെ ഗസ്റ്റ് സുനിത. വെൽക്കം ടു ദി ഷോ. യെസ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ കുറേ ജ്വല്ലറീസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതൊക്കെ നമ്മൾ ഓരോന്നും എടുത്ത് പരിചയപ്പെടുത്തുന്നത് തന്നെയാണ്. കുറേ എനിക്കൊന്ന് രണ്ടു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ഗസ്റ്റ് ആയിട്ടൊരിക്കും വന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഒരുപാട് ഓർണമെന്റ്സ് ഒക്കെ പരിചയപ്പെടുത്തിയിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആൾ ഭയങ്കര ബിസിയാണ്, രണ്ടു മൂന്ന് ഷോപ്സ് ഒക്കെ ഉണ്ട് UAE-യിൽ തന്നെ അല്ലേ. യെസ്, അപ്പം എന്തായാലും അതൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. സുഖമായിട്ടിരിക്കുന്നു? ഓ, സുഖമായിട്ടിരിക്കുന്നു. ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? മൂന്ന് മക്കളുണ്ട്, രണ്ടാൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. എന്താ ചെയ്യുന്ന മക്കളൊക്കെ? മക്കള് രണ്ടുപേരും ദുബായിൽ വർക്ക് ചെയ്യുന്നു, മോള് നയൻത്തിൽ പഠിക്കുന്നു. ഇത്ര വലിയ മക്കളുണ്ടെന്ന് എന്തായാലും പറയില്ല കേട്ടോ. ഓക്കെ, ഓക്കെ ആണ് രണ്ടുപേരും അല്ലേ. ഓ ശരി. അപ്പോ എനിക്ക് തോന്നുന്നു അമ്മ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി മൂന്ന് ഷോപ്സ് ഉണ്ടെന്ന്. എന്തൊക്കെയാ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. നമുക്കുള്ളത് ഒരു ഓർണമെന്റ്സിന്റെ ഷോപ്പ് ഉണ്ട്, അതില് ഫ്രഷ് മറ്റേ പൂജ ഐറ്റംസ്, ഫ്രഷ് ഫ്ലവർ, അതൊരു സെക്ഷൻ ഉണ്ട്. പിന്നെ ഒരു ബൂട്ടിക് ഉണ്ട്, അതില് ഇപ്പോ നിയറസ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് റെന്റലായിട്ട് ഡാൻസ് കോസ്റ്റ്യൂം ഒക്കെ റെന്റൽ കൊടുക്കുന്നുണ്ട് നമ്മള്. അതിപ്പോ കസ്റ്റമേഡ് ഇപ്പൊ എന്ത് ഡ്രസ്സാ വേണ്ടത് അത് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് സ്പോട്ടിൽ തന്നെ ചെയ്ത് റെന്റനായിട്ട് തന്നെ അങ്ങ് കൊടുത്തേക്കും അവരുടെ ഇഷ്ടപ്രകാരം. പിന്നെ ഉള്ളത് ഒരു പ്രിന്റിങ്ങിന്റെ ഒരു ഷോപ്പാണ്. കുറച്ച് തിരക്ക് വലുതായിട്ട്, എല്ലാം ഷാർജ അബ്ഷാറയിലാണ് ഉള്ളത്. സംഭവങ്ങളാണ് ഉള്ളത്. പക്ഷേ ഈ പറയുമ്പോ റെന്റലായിട്ട് കൊടുക്കുന്ന ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ടാവില്ലേ? ആ, ഇപ്പൊ ഓർഡേഴ്സ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നുണ്ട്. നമ്മള് ഇപ്പൊ മൂന്നാല് പ്രോഗ്രാം, വലിയ വലിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ പറയുന്ന തീം അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നു. ഇന്ന കളറ് വേണോ അല്ലെങ്കിൽ ഇന്ന മോഡലോ വേണ്ടതെന്നോ അത് തന്നെ ചെയ്തിട്ട് അത് തന്നെ റെന്റിന് നമ്മൾ കൊടുത്തേക്കും. ജ്വല്ലറി മേക്കിംഗ് ഇപ്പൊ ഒരു പത്ത് വർഷമായി ഞാൻ ഈ ഫീൽഡില്. അതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കൂടുതലും ഹാൻഡ് മെയ്ഡിലാണ് തുടങ്ങിയത്. ഇപ്പോഴാണ് പിന്നെ അല്ലാത്തതും ഉണ്ട് നമ്മുടെ ഷോപ്പിലെങ്കിലും കൂടുതലും കസ്റ്റമർ നമുക്ക് വരുന്നത് ഹാൻഡ് മെയ്ഡിന് വേണ്ടിയിട്ടാണ്. ആൾക്കാർ ഇതുപോലെ ചോദിക്കുമ്പോൾ റിക്വസ്റ്റ് വരാറുണ്ടോ ഇന്നത് വെച്ച് ചെയ്തു തരണം? ആ, അവരിപ്പോ ഒരു സാരി എടുത്തു കഴിഞ്ഞാൽ സാരിക്ക് മാച്ച് ചെയ്തിട്ട് ഇന്നമാതിരി സ്റ്റോൺ അല്ലെങ്കിൽ ഇന്നമാതിരി ബീഡ്സ് വെച്ചിട്ട് ഇതേപോലെ അവരിപ്പോ ഓൺലൈനിൽ നിന്നൊക്കെ ഒരു പിക്ചർ എടുത്തിട്ട് തരുമെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങളാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പൊ കൂടുതൽ കളക്ഷൻ ഇപ്പോ ഒരു വർഷത്തോളമായിട്ട് എല്ലാവരും പാദസരത്തിന്റെ പറയാണ് അല്ലേ. ഓക്കെ, ഇതൊക്കെ ചെയ്തിട്ടുള്ള പാദസരങ്ങളായിട്ട് ഒരുപാടുണ്ട്. പാദസരമാണ് ഇപ്പൊ എല്ലാവരും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, യെസ്. പക്ഷെ രസാണല്ലേ, ഓരോ ട്രെൻഡിങ്ങിന് മാറി മാറി വരുന്നതനുസരിച്ച് അല്ലേ ഓരോരുത്തര് റിക്വസ്റ്റ് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ഒരുപാട് ചെയ്തിട്ടുള്ളത് പാദസരങ്ങൾ തന്നെയാണ് അല്ലേ. ഒരു വർഷമായിട്ട് പാദസരത്തിലാണ് ഒത്തിരി. അതിൽ തന്നെ ഞാനിപ്പോ ഒരു കുറഞ്ഞത് ഒരു 150 ഡിസൈന് മേലെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വെറൈറ്റി ആയിട്ട് ഈ ലോക്കറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എവിടെ നിന്നാ? ഇത് ഹൈദരാബാദ്, മുംബൈ, അവിടെ നിന്ന് ഞാൻ പോയി എടുക്കും, ഇല്ലെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് ഓർഡർ ചെയ്തിട്ടായാലും വരുത്തും. ഓക്കെ, കാരണം മെറ്റീരിയൽ ക്വാളിറ്റിയാണ് എന്റെ ഇത്. കാരണം നമ്മൾ കൊടുക്കുമ്പോ പറഞ്ഞ കൊടുക്കുന്നത് ഇത് ഇത്ര മാസം നമുക്ക് യൂസ് ചെയ്യാലോ, ഇത്ര വർഷം യൂസ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ 10 വർഷം മുമ്പുള്ള കസ്റ്റമർ വരെ ഇപ്പോഴും വന്നോണ്ടിരിക്കുന്നുണ്ട്. അതെ അതെ അതെ, ഇത്രേ വർഷം നിക്കണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വാങ്ങിച്ച പിറ്റേ ദിവസം കൊളകാരുതല്ലോ. അപ്പൊ നമുക്ക് അല്ലേ അറിയുന്ന അത് കരിമണി മാലയുടെ ഒരു അതിന്റെ ഒരു പാറ്റേൺ. ഇത് വെറൈറ്റിക്ക് വേണ്ടിയാണ്. പക്ഷെ നല്ലതായിരിക്കും അല്ലേ, കാലില് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഊഹത്തില് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ രസമുള്ള സംഭവമായിരിക്കും. ഇതെല്ലാം കൊലുസാണ്. ഇത് ഇപ്പോഴത്തെ ട്രെൻഡില് ചെയ്യുന്നതാണ്. ഇപ്പൊ ചെയ്ത് നമ്മള് ഒരു ഇതില് ഗ്രൂപ്പാക്കി കാണിക്കുമ്പോ തന്നെ ഓർഡേഴ്സ് വരുമ്പോ നമുക്ക് അറിയാം ഇതിൽ ഏതാണ് ആൾക്കാര് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്. അതിലുള്ള കുറച്ച് വെറൈറ്റിയാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നത്. ഓക്കെ, ഇത് കുറച്ച് വെറൈറ്റിയാണ് സംഭവം. ഇത് പാലയ്ക്ക മാലയും വളയൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട്. അപ്പോ ഒരു പാദസരം ചെയ്യാന്ന് വിചാരിച്ചു അല്ലേ. ഓക്കെ, അപ്പൊ ഇതൊരു വെറൈറ്റി ആണ്. എനിക്ക് ഞാനും കണ്ടിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ട് കേട്ടോ. അപ്പോ അതിന്റെ കൊലുസ് ചെയ്തിട്ടുണ്ട്. യെസ്, ഓക്കെ, കൊള്ളാം ഒരുപാട്. അപ്പൊ ഇത് പഠിപ്പിക്കുന്നു അങ്ങനെ ഉണ്ടോ? പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ. ഇപ്പോ ടൈമിംഗ് ഇല്ല എനിക്ക്, സമയമില്ല. കാര്യങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ, ഇഷ്ടം പോലെ ചോദിക്കുന്നുണ്ട്.
എടുത്തു തരുമോ ക്ലാസ്? പക്ഷെ ടൈമിങ് പഠിപ്പിക്കാനുള്ള സമയമില്ല. അപ്പൊ ഇതെങ്ങനെയാ ഓർഡേഴ്സ് വരുന്നേ? ഇതിപ്പോ ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒരു ടിക്ടോക്ക്, എന്റെ ഒരു ഫ്രണ്ട് ടിക്ടോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ കൂടെയും ഒക്കെ ആയിട്ട് ഇപ്പൊ ഓൾ ഓവർ യു എ നമ്മൾ ഡെലിവറി കൊടുത്തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. ഇതൊക്കെ എനിക്ക് സിമ്പിൾ ആണ്, പക്ഷെ നല്ല ഭംഗി. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണുമായിരിക്കും കേട്ടോ, ഇതിങ്ങനെ കോർത്തൊക്കെ എടുക്കാനായിട്ട്. ഇതിന് കുറെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൂൾസ് ഉണ്ട്, ഓരോന്നിനും ഓരോ ടൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മെറ്റീരിയലും അതുപോലെ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ കാണിച്ച സംഭവത്തിന്റെ കളർ ചേഞ്ച് ആണ് അതല്ലേ? അതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്, 12 കളറോളം ഉണ്ട്. ഇതിൽ തന്നെ മാലയും ഉണ്ട്, നമുക്ക് ഓർഡറിനനുസരിച്ചിട്ട് സെറ്റ് ആയിട്ട് മാലയും ചെയ്തെടുക്കാം. വളയുണ്ട്, എല്ലാം ഉണ്ട് അതില്. ശരി, ഓക്കെ, കൊള്ളാം. എന്തായാലും എല്ലാത്തിനും ഓരോരോ സ്പെഷ്യാലിറ്റി ഉള്ള രീതിയിൽ ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോ മെറ്റീരിയൽസ് ഒക്കെ അങ്ങനെ കൊണ്ടുവരാൻ ചെയ്യുന്നത്, ഈ നമ്മുടെ ടെക്സ്റ്റൈൽ ഉണ്ട് പറഞ്ഞില്ലേ നമ്മള്, അത് എങ്ങനെയാ ഇവിടെ എടുക്കുന്ന ഡ്രസ്സൊക്കെ? അതും ഈ പറഞ്ഞ മാതിരി ഗുജറാത്ത്, അങ്ങനെ ഹൈദരാബാദ്, ഒരു വെറൈറ്റി. നമ്മുടെ അടുത്ത് ഇങ്ങനെ കോമൺ ആയിട്ടുള്ളതൊന്നും ഇല്ല, ഡിഫറെന്റ് ടൈപ്പ് ആണല്ലേ. ശരി, ഓക്കെ. അപ്പോൾ എല്ലാം റെഡിമെയ്ഡ് പോലത്തെ മെറ്റീരിയൽ? മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ, ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ട് അതങ്ങ് സ്റ്റിച്ചിങ്ങിന് കൊടുക്കുന്ന. ഓ, ശരി, സ്റ്റിച്ചിങ് ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ സ്റ്റിച്ചിങ്ങും അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എനിക്കൊന്ന് പെട്ടെന്ന് ഒരു എമർജൻസി, നാളെ ഒരു കല്യാണം അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം പോകണം എന്ന് പറഞ്ഞാലും ചെയ്ത് കൊടുക്കും. 1 hour സ്റ്റിച്ചിങ്ങും ഉണ്ട് നമ്മുടെ. സ്റ്റിച്ചിങ് ഉണ്ട്, ഓക്കെ. ഇത് രണ്ടും കളർ ചേഞ്ച്, അതിന് നമ്മൾ എക്സ്ട്രാ പൈസ ഒന്നും ചാർജ് ചെയ്യുന്നില്ല, ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓ, ആയി, ശരി, ഓക്കെ. നല്ലൊരു കാര്യം കൂടിയാണ് അല്ലേ. എക്സ്ട്രാ ചാർജ്, സാധാരണ 1 hour സ്റ്റിച്ചിങ് ഉള്ളപ്പോൾ എക്സ്ട്രാ ചാർജ് ഉണ്ട്. നമ്മൾ അതൊന്നും ചെയ്യും, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതെല്ലാം ഇപ്പോൾ ഒരു നോർമൽ റേഞ്ചിലാണ്. വലിയൊരു ഹെവി ആയിട്ടൊന്നും ഇതുവരെ നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല, ആ ഒരു ഇതിലില്ല. നോർമൽ റേറ്റിലാണ് എടുക്കുന്നത് എല്ലാം. ഓക്കെ, യെസ്. അതുപോലെ ഫ്രഷ് ഫ്ലവേഴ്സും ചെടികളൊക്കെ ഉണ്ട്, ചെടികളും എല്ലാം. അപ്പൊ എവിടെ നിന്നായിരിക്കും ഇവിടെ? ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ നാട്ടിലെ പോലെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള, ബാൽക്കണിയിലും വീട്ടിലൊക്കെ അകത്തൊക്കെ പൂക്കളും ചെടികളും. അത് ഇപ്പൊ നമ്മള് അവിടെ നമുക്ക് വരുത്തിക്കുന്നതാണത്. അത് അത്യാവശ്യം നമ്മുടെ അടുത്ത് എത്തിച്ചു തരുന്നുണ്ട് ആൾക്കാർ. അതിനനുസരിച്ച് എന്ത് പ്ലാന്റ് വേണം നമ്മുടെ അടുത്ത് പറഞ്ഞാലും കൊണ്ടുവന്ന് കൊടുക്കും. മണി പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ വെറൈറ്റി ആയിട്ട് ഒരു 4-5 വെറൈറ്റി ഉണ്ട് നമ്മുടെ അടുത്ത്. നോർമല്, നിയോണ്, മാർബിള്, അങ്ങനെ ഒരു 5-8 വെറൈറ്റി ആയിട്ട് അത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കേ, ഓക്കേ, യെസ്. അങ്ങനെ കിട്ടും. അതുപോലെ എനിക്ക് പൂജയ്ക്കുള്ള സംഭവം, പൂജയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു പൂജയ്ക്ക് എന്ത് വേണോ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ അടുത്തുണ്ട്. ഓക്കേ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പൊ എനിക്കൊന്ന് ഒരു എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് അടക്കുന്ന തന്നെ എല്ലാം കിട്ടും അല്ലേ? നമ്മുടെ ആ ഒരു ഇതുകൊണ്ട് എല്ലാം കിട്ടും, ഇതാക്കുന്നുണ്ട് നമ്മള്. യെസ്. ഇതിന് എന്തെങ്കിലും പേരുണ്ടോ? ഇത് കെമ്പാണിത്. ഇത് ഒറിജിനൽ കെമ്പ് വെച്ചിട്ട് ചെയ്യുന്നത് ചെയ്തതാണ്. പക്ഷെ പെൻഡന്റും ഇയറിംഗ്സും കെമ്പ് നമ്മൾ വാങ്ങുന്നതാണ്, കിട്ടുന്നതാണ്. ബാക്കി ഇത് ഇത് ഹാഫ് മൂൺ എന്നാണ് പറയുന്നതിന്. ഈ ബീഡ്സും നല്ല, അത് ക്രിസ്റ്റൽ ആണ്, അത് കളർ പോകത്തില്ല. ഗ്ലാസിന്റെ ടൈപ്പ്, നല്ല രസമുണ്ട് ഈ ബീഡ്സ് കേട്ടോ. അതെ, വീണങ്ങി പൊട്ടുമെന്ന് ഒരു ഡൗട്ട് തോന്നുന്ന രീതിയിൽ. അതങ്ങനെ ഒരു ഗ്ലാസിന്റെ ടൈപ്പാണ്, അങ്ങനത്തെ ഒരു ഫിനിഷിങ് അതിനുള്ളതല്ലേ. യെസ്. ഇത് ത്രെഡ് ആണല്ലേ? അത് ത്രെഡ് ആണ്. ഓക്കെ, അതിൽ നമുക്ക് ഒത്തിരി വെറൈറ്റി ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും പല കളർ കോമ്പിനേഷനിലും ചെയ്യാം. യെസ്. ഏത് സാരിക്കാണോ, ഏത് സാരിക്ക് അതെ മാച്ചിങ് ആയിട്ട് ചെയ്യാം. സെറ്റ് മുണ്ടിനൊക്കെ ആണെങ്കിലും കറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. യെസ്. ഓക്കെ, അപ്പോ ഇപ്പോ ഇങ്ങനെ ഓർഡേഴ്സ് ബൾക്കായിട്ട് വരാറുണ്ടോ? ബൾക്ക് ഓർഡർ വരുന്നുണ്ട്, പക്ഷെ ഞാൻ കൂടുതൽ എടുക്കുന്നില്ല. ടൈമിംഗും കൂടെ നമ്മൾ തിരക്കുള്ളതുകൊണ്ട് അങ്ങനെ എടുക്കുന്നില്ല പഴയ മാതിരി. എങ്ങനെ വീടും ഇതും കൂടെ മാനേജ് ചെയ്ത് പോകുന്നു? പോകുന്നു, അഡ്ജസ്റ്റ്മെന്റിൽ ബാലൻസ് ചെയ്ത് അങ്ങ് പോകുന്നു. അതൊരു വേറൊരു ഇതല്ലേ. ഇതും പാദസരമാണ്. അതും പാദസരമാണ്. എന്നും കാണുന്ന കാഴ്ചയിൽ നിന്നൊന്ന് വ്യത്യാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. ഇത് ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ലേ? ഇത് കളറ്, ഇത് നമ്മൾ തന്നെ പ്ലേറ്റ് ചെയ്യിക്കുന്നതാണ്, അതുകൊണ്ട് അതില് ആ ഒരു കളറിന് ഞാൻ ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ശരി, ഓക്കെ. അപ്പൊ കളറൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നില്ല കേട്ടോ. ലാസ്റ്റ് ചെയ്യുന്ന കളേഴ്സ് ആണെങ്കിൽ ഗോൾഡൻ കളർ വാങ്ങിച്ചാലും നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ല, ഗോൾഡൻ വാങ്ങിച്ച് കഴിഞ്ഞാൽ മിക്കവാറും കളർ പോകും. അങ്ങനെ ആ ഒരു ഇത്, ഇത് അതല്ല ഞാൻ പറഞ്ഞ കൊടുക്കുന്നത്. കളറ് പോകുന്നത് നമ്മൾ പറയും, ഇതെടുത്താൽ ഇത്ര യൂസേ ഉണ്ടാവുള്ളൂ, സമയം നിങ്ങൾ ഇതെടുത്താൽ കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാവർക്കും ചെയ്യുന്നത്. കാരണം നമ്മൾ ഇത്ര വർഷം ഫീൽഡിലുള്ളപ്പോൾ നമുക്ക് അതനുസരിച്ച് ചെയ്താലേ കസ്റ്റമേഴ്സ് ചെയ്ത് പോകണ്ടേ അല്ലേ. അതുകൊണ്ടാണല്ലോ ഇത്രയും ലോങ് വരാനും പറ്റിയത്. സത്യം. യെസ്. ഓക്കെ, ഈ ഇതൊക്കെ നല്ല രസമുണ്ടോ? ഈ ഇത് ഒറിജിനൽ പേളാണത്, നല്ല വെയിറ്റും ഉണ്ട്. വെയിറ്റ് ഉണ്ട് അതിന്, വെയിറ്റ് ഉണ്ട്. ചുമ്മാ നമുക്കൊരു പാറ്റേൺ തോന്നുമ്പോ അങ്ങോട്ട് ചെയ്യുന്നതാണ്. അത് ഈ ലോക്കറ്റ് നല്ല രസമുണ്ട്, ഒറിജിനൽ പേളിന്റെ ഇതാണ് അത്. ശരി, ഓക്കെ, കൊള്ളാം കേട്ടോ. നല്ല എന്താ പറയാ, ഹെവി ആണ് സംഭവം, ഒരു വെയിറ്റ് ഉണ്ട് സംഭവം. അതാ പേള് ഒറിജിനൽ ആയതുകൊണ്ടാണ് ഹെവിനെസ് ഫീൽ ചെയ്യുന്നത്.
ബീഡ്സ് നല്ലതാണെങ്കിൽ വെയിറ്റ് വരും. നല്ല ഭംഗി. ഇതിന്റെ സെറ്റ് ഉണ്ടോ? ഇതിങ്ങനെയാണ് കമ്മല് സെറ്റ് ചെയ്തേക്കുന്നത്. ആന്റിക്കിന്റെ ഇയറിംഗ് ആയിട്ട് തന്നെ ഞങ്ങള് സെറ്റ് ചെയ്തു. അപ്പോൾ അതിനൊരു വേറെ ലുക്ക് ആയിരിക്കും അത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് വരായിരിക്കും. അപ്പോൾ എന്താ വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും എങ്ങനെയാണ് ഇപ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറ്റിയ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് അല്ലാതെ എഫ് ബി ഒ അങ്ങനെ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യാൻ? എഫ് ബി ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്. ഇൻസ്റ്റ ഉണ്ട്. ഓക്കെ. അത് വീണാസ് കളക്ഷൻ്റെ പേരിൽ തന്നെ ഉണ്ട്. വീണാസ് കളക്ഷൻ എന്നാണ് ഷോപ്പിന് പേരല്ലേ? വീണാസ് കളക്ഷൻ എന്ന പേര്. ഫസ്റ്റ് സമാലിവ ആയിരുന്നു, ഞാനതിപ്പോൾ മോളുടെ പേരിലിട്ട് അത് മോളുടെ പേര്. ശരി. ഓക്കെ. യെസ്, അപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കമ്മലുകളെ എനിക്ക് തോന്നുന്നു ഓർണമെന്റ് ചെയ്യുന്ന ഒരുപാട് പേര് ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേരെ കാണാറുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഐഡിയ എന്ന് വന്നിട്ടുള്ള കുറെ അല്ലേ ചെയ്തിട്ടുള്ള ഐഡിയ എന്ന് വന്ന് ഞാൻ ചെയ്തതാണ്. ആള് കുറച്ച് കൊണ്ടുവന്നിട്ടുള്ള കേട്ടോ, ഒരുപാടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഷോപ്പിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഷോപ്പിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ട്. അതല്ല അവർക്ക് എന്താ ആഗ്രഹം അതിനനുസരിച്ചിട്ട് ഇത് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മെറ്റീരിയൽ അവൈലബിൾ ആണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കുക. അവർ വിചാരിച്ച രീതിയിൽ തന്നെ നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞാണ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പല കൺട്രീസിലോട്ട് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തരാണെങ്കിൽ ഇപ്പോൾ വെളിയിലോട്ടാണെങ്കിലും ഇപ്പോൾ സൗദിയിൽ നിന്നാണെങ്കിലും എല്ലായിടത്തും തന്നെ വിളിക്കുന്നുണ്ട്. ലണ്ടൻ അങ്ങനെ ആ ഒരു കോളും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അതിന്റെ ഒരു ആപ്പും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ അതിനുള്ള ഒരു ലൈനിലാണ് ഡെലിവറി പോലെ. ശരി ശരി. ഓക്കെ. അപ്പൊ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ. ആപ്പ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമാണല്ലോ അല്ലെ. നമുക്ക് നോക്കിയിട്ട് പുതിയതൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോക്കി ഇഷ്ടപ്പെടുന്ന റേറ്റ് നോക്കി വാങ്ങിക്കാൻ നല്ല കാര്യം. പിന്നെ അങ്ങനെ വലിയൊരു റേഞ്ച് ഒന്നും പറയാനില്ല. ഓക്കെ. ഒരു മീഡിയം ലെവലിലാണ് എല്ലാം ഞാൻ റേറ്റ് കൊടുത്തേക്കുന്നത്. ശരി ശരി. ഓക്കെ. ഇത് എനിക്ക് തോന്നുന്നു ബീഡ്സ് എല്ലാം ബീഡ്സ് നല്ല ബീഡ്സ് ആണ്. ഇപ്പൊ ഗ്ലാസിന്റെ ബീഡ്സ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. അതുപോലെ തന്നെ അതെ, സെയിം കൊള്ളാം. ഓക്കെ. അപ്പൊ അവിടെ ഉള്ളതിൽ കുറച്ച് കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാം എവിടെയൊക്കെ കിട്ടും. ഇതുപോലെ പെട്ടെന്ന് ഡാൻസ് ഒക്കെ വരുമ്പോൾ അതിന് കോമ്പറ്റീഷന് വേണ്ട സംഭവങ്ങളൊക്കെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ എവിടെ കിട്ടുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ ഇവിടെ കേട്ടിട്ടുള്ളത് റയർ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. ഇത് ത്രെഡ് തന്നെ അല്ലേ? അത് ത്രെഡ് ആണ്. ഞാൻ ക്ലാസിക്കൽ ടച്ചിൽ ഒന്ന് ചെയ്തതാണ്. ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ ക്ലാസിക്കലിന്റെ ഇത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് മാച്ച് ചെയ്ത വിധത്തില് ഇങ്ങനെ ഇയറിങ്സ് ഓർണമെന്റ്സ് എല്ലാം അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഒന്ന് ചെയ്തെടുത്തതാണ്. എന്തായാലും എല്ലാത്തിനും ഒരു രസമുണ്ടല്ലേ. കൊലുസും ഒക്കെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. അപ്പോൾ ഷോപ്പും കാര്യങ്ങളും തിരക്കും എല്ലാത്തിൻ്റെ ഇടയിലാണ് കുറച്ച് സമയം നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇപ്പോൾ ഇതുപോലെ നമ്മൾ പറഞ്ഞ രണ്ട് വർഷം മുമ്പ് വന്നപ്പോൾ ഇതുപോലെ ഷോപ്പും തിരക്കും ഒന്നും ആയിരുന്നില്ല. ഇപ്പോൾ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു അഞ്ചാറ് ഷോപ്പൊക്കെ ഇട്ട് തിരക്കിട്ട് ഓടി നടക്കാൻ പറ്റട്ടെ എന്ന് നമ്മൾ വിഷയമാണ് നമ്മുടെ സൈഡിൽ നിന്ന് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ട് വരട്ടെ വർക്കും കാര്യങ്ങളൊക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് നമ്മളെ ജോയിൻ ചെയ്തതിന്. ഓക്കെ, താങ്ക് യു. യെസ്, പുതിയൊരു ഗസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ സാരഥിയിലൂടെ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.